ലാലിന്റെ ജന്മദിനമാണ്. ഞങ്ങൾ തമ്മിൽ പരിചയമായിട്ട് ഏകദേശം 39 വർഷം കഴിഞ്ഞു. വളയോട്ടത്തിന്റെ സെറ്റിലാണ് ആദ്യം കാണുന്നത്. ആ പരിചയം ഇതാ ഇന്നുവരെ. എന്റെ സഹോദരങ്ങൾ വിളിക്കുന്ന പോലെയാണ് ലാലിനെ സംബോധന ചെയ്യുന്നത്. ഇച്ചാക്കാൻ പലരും അങ്ങനെ വിളിക്കുമ്പോഴും മറ്റുള്ളവർ ചുമ്മാ അങ്ങനെ ആലങ്കാരികമായിട്ട് വിളിക്കുമ്പോഴും എനിക്ക് അത്രത്തോളം സന്തോഷം തോന്നാറില്ല. ലാൽ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നാറ്. എന്റെ സഹോദരങ്ങളിൽ ഒരാളെന്ന് തോന്നി. സിനിമയിൽ ഒരു കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരു പേരായിരുന്നു. ഒരു പേരെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കൂടെ ചേർത്ത് ഒരു പേര്. നമുക്ക് കൂടെ വന്ന് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ അഭിനയിച്ച ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, പലരും പോയവരുണ്ട് അന്നത്തെ. പക്ഷേ നമ്മുടെ ജീവിതത്തിനോടൊരു സിനിമയോട് ഗൗരവമുണ്ടായ സമയമാണെങ്കിലും ശരി, സമീപനമാണെങ്കിലും ശരി, നമുക്ക് പക്ഷേ ജീവിതത്തിൽ നമ്മൾ വലിയൊരു ഗൗരവം കാണുന്ന ആളുണ്ടായിരുന്നില്ല. കോളേജ് വിദ്യാർത്ഥികളെ പോലെ പാടിയും രസിച്ചും തമാശ പറഞ്ഞും കളിച്ചും ഒക്കെ നടക്കുന്നതായിരുന്നു. പക്ഷേ നമ്മുടെ തൊഴിലിനോട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടിയ സമീപമാണെന്ന് ഉണ്ടായിരുന്നു. അത് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ആ സമയത്ത് മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലെ നമ്മുടെ തൊഴിൽ മാത്രം നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെയുള്ള പരീക്ഷകളിൽ നമുക്ക് സാമാന്യം നല്ല മാർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പോൾ ആളുകൾ ഇത്രയും സ്നേഹിക്കുകയും ഇത്രയും വളർത്തുകയും ചെയ്യുന്ന നടന്മാരായി മാറിയത്. പക്ഷെ അതിനുശേഷമുള്ള നമ്മുടെ ഒരു യാത്ര വളരെ നീണ്ട ഒരു യാത്രയാണ്. ചില്ലറ പരിഭവങ്ങളോ കണക്കങ്ങളോ പോലും നേരിട്ട് കാണുമ്പോൾ ഐസ് പോലെ അലിഞ്ഞു പോകുന്ന നമ്മളിപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ മോളുടെ വിവാഹം, മോന്റെ വിവാഹം, അല്ലെങ്കിൽ ആ സ്വന്തം വീട്ടിലെ വിവാഹം പോലെ ഒന്നും നടത്തുന്നിരിക്കുന്നല്ലോ. അപ്പനാദ്യമായിട്ട് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയപ്പോൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിയതും എന്റെ സ്നേഹം വാങ്ങിയതും എന്റെ പ്രാർത്ഥനകൾ കൊണ്ടുപോയതും നമ്മുടെ പ്രാർത്ഥനകൾ വാങ്ങിച്ചതൊക്കെ അത് അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ സിനിമാ നടീനടന്മാർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ സൗഹൃദം വളർന്നിരുന്നു. അത് നമ്മുടെ യാത്രയിൽ നമ്മൾ മറക്കാനാവാത്ത, ഇനിയും മറക്കാത്ത, ഇനിയും മറന്നുകൂടാത്ത ഒരു വലിയ കാര്യമാണ്. ഈ യാത്ര നമുക്ക് തുടരാം. ഇനിയുള്ള കാലം, ഇനി എത്ര കാലം നമുക്കറിയില്ല. പക്ഷെ ഉള്ള കാലം നമ്മൾ യാത്ര ചെയ്യുക. പുഴയൊഴുകുന്നത് പോലെ, കാറ്റ് വീശുന്നത് പോലെയായിരുന്നു നമ്മുടെ യാത്ര. നമ്മുടെ ജീവിത പാഠങ്ങൾ നമുക്ക് പിന്നാലെ വരുന്നവർക്ക് അറിഞ്ഞ് അനുഭവിക്കാനും അറിഞ്ഞ് മനസ്സിലാക്കാനുമുള്ള പാഠങ്ങളാവട്ടെ. മലയാളത്തിന്റെ ഈ അത്ഭുത കലാകാരന് ലാലിന്, മലയാളികളുടെ ലാലേട്ടൻ, മലയാള സിനിമ കണ്ട മഹാനായ നടന്, പ്രിയപ്പെട്ട മോഹൻലാലിന് ജന്മദിനാശംസകൾ.